ഹലോ ഫ്രണ്ട്സ്, ഡോക്ടർ സൗമ്യ അജിൻ. ഇന്നത്തെ വീഡിയോ നമ്മുടെ ഫോൺ എങ്ങനെ ഓർഗനൈസ് ചെയ്യാം എന്നതിനെ കുറിച്ചിട്ടാണ്. എല്ലാ സ്റ്റുഡൻസിനും മൊബൈൽ ഇപ്പോൾ ഒഴിവാക്കാൻ പറ്റാത്തൊരു സംഭവമാണ്. കാരണം നമുക്ക് ഓൺലൈൻ ക്ലാസ്സുകളാണെങ്കിലും നോട്ട്സ് ഷെയർ ചെയ്ത് കിട്ടുന്നതും അതേപോലെ ക്ലാസ്സിലെ ഗ്രൂപ്പുകളാണെങ്കിലും എല്ലാം ഫോണിൽ തന്നെയാണുള്ളത്. സോ എല്ലാവർക്കും ഫോണിൽ നിന്ന് ഒഴിവാക്കാൻ കഴിയില്ല. പക്ഷേ പഠിക്കുന്ന കുട്ടികൾക്ക് എങ്ങനെ ഫോൺ നല്ലതായിട്ട് ഓർഗനൈസ് ചെയ്യാം എന്ന് നമുക്ക് നോക്കാം. പഠിക്കുന്ന കുട്ടികളുടെ പ്രധാനപ്പെട്ട ഒരു ഡിസ്ട്രാക്ഷനാണ് ഫോൺ. കാരണം ഫോണിൻ്റെ ഓവർ യൂസ് കാരണമാണ് പലപ്പോഴും നമുക്ക് പഠിക്കുവാൻ കഴിയാത്തത്. പലരും വിഷമം വന്നാലും സന്തോഷം വന്നാലും ആദ്യം ഫോണാണ് എടുക്കുന്നത്. ഒന്നുകിൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കും, അല്ലെങ്കിൽ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കും, അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യും. സോ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡിസ്ട്രാക്ഷനാണ് ഫോൺ എന്ന് നമ്മൾ തിരിച്ചറിയണം. ഫോണിനെ നമ്മൾ ഒരിക്കലും ഒരു ഫ്രണ്ടായിട്ട് കാണരുത്. കാരണം എന്തിനും ഏതിനെയും ഫോണിനെ ആശ്രയിക്കുന്നതുകൊണ്ട് നാച്ചുറലി നമ്മുടെ ഒരു ഫ്രണ്ടായിട്ട് മാറാറുണ്ട് ഫോൺ. അതൊരു അഡിക്ഷനായിട്ട് ഉടനെ മാറുകയും ചെയ്യും. അതുകൊണ്ട് ഒരിക്കലും ഫോണിനെ ഫ്രണ്ടായിട്ട് കാണാതെ അത് ജസ്റ്റ് നമുക്ക് ചില ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഉപകരണമായിട്ട് കാണുക. നിങ്ങൾ പഠിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ ഒരിക്കലും ഫോണിനെ ഒരു എൻ്റർടൈൻമെൻറ്റായിട്ട് കാണുകയേ ചെയ്യരുത്. എപ്പോഴും ഫോൺ നമുക്ക് പഠിക്കുവാൻ വേണ്ട ഒരു അല്ലെങ്കിൽ പഠിക്കുവാൻ ആവശ്യമുള്ള സാധനങ്ങൾ തരുന്ന ഒരു ഉപകരണമായിട്ട് മാത്രം കാണുക. ഇനി ഫോണിന് ആവശ്യമുള്ള കാര്യങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. ആദ്യം വേണ്ടത് ഫോണിനൊരു കവറാണ്. ഒരുപാട് തരത്തിലുള്ള കവറുകൾ ഓൺലൈനാണെങ്കിലും നമുക്ക് ഷോപ്പ് വഴിയാണെങ്കിലും കിട്ടും. ഫോൺ കയ്യിൽ നിന്ന് താഴെ വീണ് പോകാത്ത തരത്തിലുള്ള, അതായത് ഗ്രിപ്പുള്ള കവർ യൂസ് ചെയ്യുന്നതാണ് കുറച്ചും കൂടി നല്ലത്. ചില ഫോണിൻ്റെ ബാക്ക് കവറിലൊക്കെ ചില മോട്ടിവേഷണൽ കോട്സൊക്കെ എഴുതിയേക്കുന്നത് കാണാം. അങ്ങനെയുള്ളതാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഒരു മോട്ടിവേഷനൊക്കെ ലഭിക്കും. അതല്ലെങ്കിൽ നമ്മുടെ മനസ്സിനെ കുറച്ച് റിലാക്സ് ചെയ്യുന്ന ആ ടൈപ്പിലുള്ള വാൾപേപ്പറൊക്കെ ഉള്ള ബാക്ക് കവറുകൾ കിട്ടും. അങ്ങനത്തെ ആണെങ്കിലും കുഴപ്പമില്ല. ഫോൺ ടേബിളിൽ സപ്പോർട്ട് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഹോൾഡേഴ്സ് വാങ്ങിക്കാൻ കിട്ടും. ജസ്റ്റ് മാഗ്നറ്റ് പോലെയാണ്. അത് ബാക്കിൽ ഒട്ടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൺലൈൻ ക്ലാസ്സിലൊക്കെ ഫോൺ ടേബിളിൽ കറക്റ്റായിട്ട് സപ്പോർട്ട് ചെയ്ത് വെക്കുവാൻ കഴിയും. അടുത്തത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഫോണിൻ്റെ വാൾപേപ്പറാണ്. ഫോണിൻ്റെ വാൾപേപ്പർ സെറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും കൂളായിട്ടുള്ള കളറുകൾ സെലക്ട് ചെയ്യുക. അതായത് ഭയങ്കര റെഡിഷ് കളറൊന്നും യൂസ് ചെയ്യാൻ പാടില്ല. കുറച്ച് ഗ്രീനോ അല്ലെങ്കിൽ സ്കൈ ബ്ലൂവോ അങ്ങനത്തെ കളറുകൾ മാത്രമേ യൂസ് ചെയ്യുക. കണ്ണിന് എപ്പോഴും ഒരു കുളിർമ നൽകുന്ന കളറുകൾ മാത്രമേ ഫോണിൻ്റെ വാൾപേപ്പറായിട്ട് യൂസ് ചെയ്യാൻ പാടുള്ളൂ. ചില വാൾപേപ്പറിൽ നല്ല മോട്ടിവേഷൻ കോഡ്സൊക്കെ കാണും. അങ്ങനെയുള്ളത് ഇട്ട് കഴിഞ്ഞാൽ നമുക്കത് വായിക്കുമ്പോൾ എപ്പോഴും മൈൻഡ് ഒരു മോട്ടിവേറ്റ് ആവാൻ നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. പക്ഷേ ഇങ്ങനത്തെ മോട്ടിവേഷൻ വാൾപേപ്പർ ചെയ്യുമ്പോൾ എല്ലാ ആഴ്ചയും ചേഞ്ച് ചെയ്ത് കൊടുക്കണം. കാരണം ഒരേ വാക്കുകളിൽ തന്നെ കുറേ നാൾ കാണുമ്പോൾ നമ്മൾ തന്നെ ശ്രദ്ധിക്കാതെയാവും. സോ ഓരോ ആഴ്ചയിലും ജസ്റ്റ് ഇങ്ങനെ വാൾപേപ്പർ മാറ്റി കൊടുത്തുകൊണ്ടിരിക്കണം. അടുത്തത് ഫോണിൻ്റെ സ്ക്രീനിലുള്ള ടൈമാണ്. ചില ആളുകളാണെങ്കിൽ ടൈമൊക്കെ ഏറ്റവും ചെറുതായിട്ടായിരിക്കും സെറ്റ് ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല വലുപ്പത്തിൽ തന്നെ നമ്മുടെ ഫോൺ നോക്കുമ്പോൾ തന്നെ ടൈം കാണുന്ന രീതിയിൽ സെറ്റ് ചെയ്തിടുക. കാരണം എത്രത്തോളം ടൈം നമ്മൾ വേസ്റ്റ് ആക്കുന്നു, ഇനി എത്രത്തോളം ടൈമുണ്ട് എന്നൊക്കെ പെട്ടെന്ന് ശ്രദ്ധിക്കാൻ അല്പം വലുപ്പത്തിൽ ക്ലോക്ക് കൊടുക്കുന്നതാണ് നല്ലത്. പഠിക്കുന്ന കുട്ടികൾക്ക് അത്യാവശ്യം വേണ്ട മറ്റൊരു കാര്യമാണ് അലാം. എന്നും കൃത്യസമയത്ത് ഉണരുവാൻ വേണ്ടിയിട്ട് അലാം സെറ്റ് ചെയ്ത് വയ്ക്കുക. ഫോണിലുള്ള അലാം നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ അത് ഓഫ് ചെയ്തിട്ട് നമ്മൾ വീണ്ടും കിടന്നുറങ്ങാനുള്ള ടെൻഡൻസി കൂടുതലായിരിക്കും. അതിന് പകരം ചില അലാംസ് ആണെങ്കിൽ നമ്മൾ അതിനകത്തെ കണക്കുകൾ ക്ലിയർ ചെയ്ത് കൊടുത്താൽ മാത്രമേ ആ അലാം ഓഫ് ആവുകയുള്ളൂ. അല്ലെങ്കിൽ എന്തെങ്കിലും ഗെയിംസ് തരും, അത് കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ ആ അലാം ഓഫ് ആവുള്ളൂ. അങ്ങനത്തെ ഉള്ള അലാംസിൻ്റെ ആപ്ലിക്കേഷൻസ് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ രാവിലെ എഴുന്നേക്കാൻ മടിയാണെങ്കിലും ഇതിൻ്റെ ഒരു സൗണ്ട് കൊണ്ട് നമ്മൾ എഴുന്നേറ്റ് പോകും. ഫോണിലെ അലാമാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നല്ല പാട്ടുകളൊക്കെ അലാമിനിട്ട് കൊടുക്കുക. ഇപ്പം നിങ്ങൾ ദൈവവിശ്വാസിയാണെങ്കിൽ പ്രാർത്ഥനകളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇഷ്ടപ്പെട്ട സിനിമാ ഗാനമോ അങ്ങനത്തെ കാര്യങ്ങൾ നമുക്ക് കേൾക്കുമ്പോൾ തന്നെ ഒരു എനർജി വരണം. ആ രീതിയിലുള്ള അലാം ട്യൂൺസൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുക. അടുത്തത് അൺഇൻസ്റ്റാളിംഗ് ആണ്. നിങ്ങളുടെ ഫോണിൽ ഇപ്പോൾ ഉള്ള ആവശ്യമില്ലാത്ത സോഷ്യൽ മീഡിയാസ് എല്ലാം അൺഇൻസ്റ്റാൾ ചെയ്ത് കളയുക. അതായത് ഫേസ്ബുക്ക്, മെസ്സഞ്ചർ, ഇൻസ്റ്റാഗ്രാം, അങ്ങനെ വേണ്ടാത്തതെല്ലാം തന്നെ അൺഇൻസ്റ്റാൾ ചെയ്യുക. പക്ഷേ നിങ്ങൾക്ക് വാട്സപ്പ് ചിലപ്പോൾ കളയാൻ പാടായിരിക്കും. കാരണം പല ഗ്രൂപ്പുകളും നോട്ട്സും എല്ലാം കിട്ടുന്നത് വാട്സപ്പ് വഴി ആയതുകൊണ്ട് അത് ബുദ്ധിമുട്ടായിരിക്കും. ബാക്കി എല്ലാ ആപ്ലിക്കേഷൻസും അൺഇൻസ്റ്റാൾ ചെയ്ത് കളയുക. വാട്സപ്പ് ഉണ്ടെങ്കിൽ മാക്സിമം എല്ലാ ഗ്രൂപ്പിൻ്റെയും നോട്ടിഫിക്കേഷൻസ് മ്യൂട്ട് ചെയ്തിടുക. അതേപോലെ മെസ്സേജ് റീഡ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ബ്ലൂടൂത്ത് ഓപ്ഷൻ അതെല്ലാം തന്നെ ഓഫ് ചെയ്തിടുക. നിങ്ങൾ എല്ലാ മെസ്സേജിനും അപ്പോൾ തന്നെ റിപ്ലൈ കൊടുക്കണം എന്നില്ല. മറ്റൊന്ന് ഫോണിൻ്റെ മെമ്മറി ശ്രദ്ധിക്കണം. ആവശ്യമില്ലാത്ത കാര്യങ്ങളെല്ലാം ക്ലിയർ ചെയ്ത് കളഞ്ഞാൽ ഫോണിൽ നല്ല മെമ്മറി ഉണ്ടാകും. കാരണം ഒരുപാട് കാര്യങ്ങൾ കുത്തി നിറച്ചിട്ടിരുന്നു കഴിഞ്ഞാൽ ഫോൺ നമ്മൾ ആവശ്യത്തിന് ഉപയോഗിക്കുമ്പോൾ ഒരുപാട് നേരം അത് സ്റ്റക്കായിട്ടിരിക്കാൻ ചാൻസ് ഉണ്ട്. പ്രത്യേകിച്ച് ഓൺലൈൻ ക്ലാസ്സിലൊക്കെ ആണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടുകൾ വരും. സോ ആവശ്യമില്ലാത്ത കാര്യങ്ങളും വീഡിയോസും എല്ലാം തന്നെ ഡിലീറ്റ് ചെയ്ത് എല്ലാ മെമ്മറിയും ക്ലിയർ ചെയ്ത് വിടുക. നിങ്ങൾ യൂട്യൂബ് സ്ഥിരം കണ്ടുകൊണ്ടിരുന്ന ഒരു സ്റ്റുഡൻ്റ് ആയിരുന്നെങ്കിൽ നിങ്ങൾ ഇപ്പോഴും യൂട്യൂബ് ഓപ്പൺ ചെയ്യുമ്പോൾ ആവശ്യമില്ലാത്ത വീഡിയോസ് എല്ലാം വരും. പ്രത്യേകിച്ചും സിനിമ ഫീഡിൽ നിന്നുള്ള ന്യൂസുകൾ, മറ്റുള്ളവരുടെ പേഴ്സണൽ ലൈഫിനെ കുറിച്ചിട്ടുള്ള ന്യൂസുകൾ, ആവശ്യമില്ലാത്ത ഒരുപാട് ന്യൂസുകളും നമുക്ക് യൂട്യൂബ് വഴി കിട്ടാറുണ്ട്. അപ്പോൾ അത് ഒരിക്കലും നമ്മൾ കണ്ടു കഴിഞ്ഞാൽ പിന്നെ അത് നമുക്ക് വീണ്ടും നോട്ടിഫിക്കേഷൻ വന്നുകൊണ്ടിരിക്കും. സോ അങ്ങനത്തെ ചാനൽസ് വരുമ്പോൾ നോട്ട് റെക്കമെൻഡ് ദിസ് ചാനൽ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അത് കൊടുത്തു കഴിഞ്ഞാൽ ആ വീഡിയോസ് പിന്നീട് നമുക്ക് വരില്ല.
യൂട്യൂബ് ഉപയോഗിക്കുമ്പോൾ എപ്പോഴും നിങ്ങളുടെ ലൈഫിന് പ്രയോജനമുള്ള കാര്യങ്ങളും അതേപോലെ നിങ്ങളുടെ മൈൻഡിനെ റിലാക്സ് ചെയ്യുന്ന കാര്യങ്ങളും, ചില ആളുകൾക്ക് ട്രോളൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും, അതൊക്കെ കുറച്ച് നേരം കണ്ടുകൊണ്ട് തന്നെ ഒരു പ്രശ്നവും വരില്ല, നമ്മുടെ മൈൻഡൊക്കെ ഒന്ന് റിലാക്സ് ആവും. അതേപോലെ നിങ്ങൾക്ക് പ്രയോജനമുള്ള, നിങ്ങളുടെ ലൈഫിലാണെങ്കിലും പഠനത്തിലാണെങ്കിലും പ്രയോജനമുള്ള വീഡിയോസ് മാത്രം മാക്സിമം കാണാൻ സമയം ഉപയോഗിക്കുക. അല്ലാത്ത സമയം യൂട്യൂബ് ഒരു കാരണവശാലും ഉപയോഗിക്കരുത്. അടുത്തത് ഗ്യാലറി അറേഞ്ച്മെൻ്റ് ആണ്. ഗ്യാലറി അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അത്യാവശ്യമുള്ള കാര്യങ്ങളെല്ലാം ഒരു ഫോൾഡർ ആക്കുക, അത്യാവശ്യം അല്ലാത്ത കാര്യങ്ങൾ മറ്റൊരു ഫോൾഡർ ആക്കുക. അതേപോലെ വാട്സപ്പ് പോലെയുള്ള കാര്യങ്ങൾ ഏതെങ്കിലും ഒരു ഫോൾഡറിലാക്കുക, അതായത് ഡയറക്റ്റ് നിങ്ങൾ സ്ക്രീനിൽ നിന്നും എടുക്കുന്ന രീതിയിലാക്കരുത്, ഏതെങ്കിലും ഒരു ഫോൾഡറിലാക്കിയിട്ട് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് ബുദ്ധിമുട്ടിയിട്ട് വേണം ആ ഒരു വാട്സപ്പ് എടുക്കേണ്ടത്. അതായത് ജസ്റ്റ് സ്ക്രീൻ നോക്കുന്നു, പിന്നെ ഒരു ഫോൾഡർ നോക്കുന്നു, അതിൽ നിന്ന് വാട്സപ്പ് എടുക്കുന്നു. ഇങ്ങനെ ചെയ്യുമ്പോഴുള്ള പ്രയോജനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചുമ്മാ ആവശ്യത്തിനും അനാവശ്യത്തിനും വാട്സപ്പ് എടുക്കുന്ന ആ ഒരു ശീലം മാറിക്കിട്ടും. ഇനി നിങ്ങളുടെ ഫോണിൽ വേണ്ട അത്യാവശ്യം ചില ആപ്ലിക്കേഷൻസിനെ കുറിച്ചിട്ടാണ്. നേരത്തെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞ പോലെ ഫോറസ്റ്റ് എന്നൊരു ആപ്പുണ്ട്. അത് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ എത്ര നേരം ടൈം വേസ്റ്റ് ആക്കുന്നു എന്നതിനെ കുറിച്ചിട്ടൊരു ഐഡിയ കിട്ടും. അതായത് അത് ഓപ്പൺ ചെയ്തിട്ട് കഴിഞ്ഞിട്ട് നിങ്ങൾ പഠിക്കാൻ പോവുകയാണെങ്കിൽ ആ ഒരു സമയം കൊണ്ട് അതൊരു ഫോറസ്റ്റ് ആയിട്ട് മാറുക എന്നൊരു കൺസെപ്റ്റാണ്. അത് നിങ്ങൾ എത്ര നേരം സമയം യൂസ് ചെയ്യുന്നു അത്രയും മരങ്ങൾ അതിലും വളർന്നു വരികയാണ് ചെയ്യുന്നത്. സോ അത് നല്ലൊരു ആപ്പാണ്, നമ്മളുടെ ടൈമിനെ സേവ് ചെയ്യുന്ന ഒരു ആപ്പാണ് ഫോറസ്റ്റ് ആപ്പ്. അടുത്തത് PDF റീഡർ ആണ് വേണ്ടത്. കുറച്ചുകൂടെ ക്ലിയർ ആയിട്ടൊക്കെ പെട്ടെന്ന് വായിക്കാൻ വേണ്ടിയിട്ട് PDF റീഡർ ആപ്പ് ഉള്ളത് നല്ലതാണ്. പ്രത്യേകിച്ച് നോട്ട്സൊക്കെ ഷെയർ ചെയ്തിട്ടുന്നത് PDF ഫോം ആയതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ആപ്പ് നിങ്ങളുടെ ഫോണിന് അത്യാവശ്യമാണ്. അടുത്തത് വേണ്ടത് ടു ഡു ലിസ്റ്റ് ആപ്പാണ്. അതിനുവേണ്ടി ഒരുപാട് ആപ്സ് നമ്മുടെ പ്ലേ സ്റ്റോറിൽ ലഭ്യമാണ്. സോ ഒരു ടു ഡു ലിസ്റ്റ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത ശേഷം ഡെയിലി ചെയ്യേണ്ട കാര്യങ്ങൾ അതിൽ നിങ്ങൾക്ക് അറേഞ്ച് ചെയ്തിടാവുന്നതാണ്. അടുത്തത് സ്റ്റോപ്പ് വാച്ച് ആണ്. അതായത് നിങ്ങൾ പഠിക്കാൻ ടൈം സെറ്റ് ചെയ്യണം, ഒരു 25 മിനിറ്റ് സെറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്റ്റോപ്പ് വാച്ച് ഓൺ ചെയ്തിട്ടിട്ട് 25 മിനിറ്റ് പഠിക്കാം. അപ്പോൾ അത് കഴിയുമ്പോഴത്തേക്ക് അത് സ്റ്റോപ്പ് ആവുകയും ചെയ്യും. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ആ പഠിക്കാനുള്ളൊരു സമയം ഒന്ന് അറേഞ്ച് ചെയ്ത് കിട്ടും. ആവശ്യമില്ലാത്ത ഗെയിംസ് ഒക്കെ നിങ്ങളുടെ ഫോണിലുണ്ടെങ്കിൽ അതെല്ലാം അൺഇൻസ്റ്റാൾ ചെയ്ത് കളയുക. പകരം നിങ്ങളുടെ ബുദ്ധിയെ കൂട്ടുന്ന ചെസ് പോലെയുള്ള ആപ്സൊക്കെ വേണമെങ്കിൽ യൂസ് ചെയ്യാം. അടുത്ത അൺഇൻസ്റ്റാൾ ചെയ്യേണ്ട ആപ്സാണ് ഷോപ്പിംഗ് ആപ്സ്, പ്രത്യേകിച്ച് ആമസോൺ, ഫ്ലിപ്കാർട്ട് ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ കൂടുതലും പെൺകുട്ടികളാണ് യൂസ് ചെയ്യുന്നത്. ഇങ്ങനത്തെ ആപ്സ് നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് ഓഫ് ചെയ്യാൻ തോന്നിയേ ഇല്ല, എപ്പോഴും ഇങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കും, ഡ്രസ്സുകളാണെങ്കിലും ഓർണമെൻറ്റ്സ് ആണെങ്കിലും എല്ലാം തന്നെ. സോ അങ്ങനത്തെ ആപ്സ് അത്യാവശ്യമായിട്ട് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയേണ്ടതാണ്. കാരണം നമ്മുടെ സമയം കൊല്ലികളിൽ പ്രധാനമാണ് ഇങ്ങനത്തെ ഷോപ്പിംഗ് ആപ്സ്. അടുത്തത് ഫോണിൻ്റെ ഫോൺ സൈസ് ആണ്. ചില ആളുകളാണെങ്കിൽ ഭയങ്കര സ്റ്റൈലിഷ് ആയിട്ടുള്ള ഫോൺസൊക്കെയാണ് ഫോണിൽ സെറ്റ് ചെയ്യുന്നത്, പക്ഷേ അതൊക്കെ തീരെ ചെറുതായിരിക്കും. സോ അത് കണ്ണിന് ഭയങ്കര സ്ട്രെയിൻ നൽകും. ഏറ്റവും കൂടുതൽ നമ്മൾ ചെയ്യുന്നത് ഫോണിൽ നോക്കുക എന്നുള്ളതാണ്. സോ നമ്മുടെ കണ്ണിന് ഭയങ്കര സ്ട്രെയിൻ നൽകും. സോ അത്യാവശ്യം മീഡിയം ലെവലിലുള്ള ഫോണ്ട് വേണം അറേഞ്ച് ചെയ്യേണ്ടത്. ഫോൺ അത്യാവശ്യ കാര്യങ്ങൾക്ക് മാത്രം യൂസ് ചെയ്യുക, അല്ലാത്ത സമയത്ത് ഫോണിന് നെറ്റ് ഓഫാക്കിയിടുന്നതാണ് നല്ലത്. പ്രത്യേകിച്ചും പഠിക്കുന്ന സമയത്ത് നമുക്ക് ആവശ്യമുള്ളപ്പോൾ മാത്രം നെറ്റ് ഓൺ ചെയ്യേണ്ട ആവശ്യമേ ഉള്ളൂ. ഉണരുമ്പോഴും കിടക്കുമ്പോഴും നമ്മൾ ആദ്യം ചെയ്യുന്നത് ഫോൺ കയ്യിലെടുക്കുക എന്നുള്ളതാണ്. അത് ആ ഒരു ശീലം നമുക്ക് മാറ്റിയെടുക്കേണ്ടത് അത്യാവശ്യമാണ്. ഫോൺ ജസ്റ്റ് നമുക്ക് പഠിക്കാനുള്ള ഉപകരണമായിട്ട് മാത്രം കണ്ട് അതിനെ മാറ്റിവെക്കുക. എപ്പോഴും നമ്മുടെ കയ്യിൽ ഫോൺ കരുതുവാൻ പാടില്ല. മൊബൈൽ ഫോൺ ഓർഗനൈസേഷനെ കുറിച്ചിട്ടുള്ള ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായും കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.